പ്രതീകില്ലേ. അപ്പൊ നമുക്ക് നല്ല കരിമീൻ എടുത്തൊന്ന് പൊള്ളിച്ചെടുക്കാം. സോ വെൽക്കം ടു നമ്മുടെ സ്വന്തം ബിഞ്ച് അഡ്വഞ്ചേഴ്സ് ആൻഡ് ദിസ് ഇസ് ബാബി. ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. ഞാനിവിടെ അര കിലോ കരിമീനാണ് എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്ത മീൻ നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് വരഞ്ഞെടുക്കാം. മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലി, 1/4 സ്പൂൺ പെരിഞ്ജീരകം പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 വലിയ നാരങ്ങയുടെ ജ്യൂസ്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നനവ് കുറവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആ മസാല ഒന്നും കൂടി അഴയാൻ വേണ്ടി 1 ടീസ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്യാം. നമുക്കിനി നമ്മുടെ മീനിലോട്ട് ഇതൊന്ന് നന്നായി തേച്ച് പിടിപ്പിച്ച് 1/2 മണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടി വെക്കാം. മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ പൊള്ളിക്കാനുള്ള മസാല റെഡിയാക്കാം. മസാലയ്ക്ക് വേണ്ടി 1 ചട്ടിയിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് 3-4 വറ്റൽമുളക് പൊട്ടിച്ചിടാം. അതിലോട്ട് 1 പിടി ചെറുള്ളി അരിഞ്ഞതും 1 ഇഞ്ച് ഇഞ്ചിയും 2 മുഴൻ വെളുത്തുള്ളിയും കൊത്തിയരിഞ്ഞതും 3 സവോള ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് ഒന്ന് വഴറ്റാം. കുറച്ച് വേപ്പിലയും അതിലോട്ട് 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് ഒന്ന് വഴറ്റാം. അതിലോട്ട് 3 തക്കാളി നന്നായി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് 1 സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. എനിക്ക് മഞ്ഞൾ കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ 1/4 സ്പൂൺ കൂടി മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 മുഴുവൻ നാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ നമ്മുടെ മസാല 10 മിനിറ്റ് വഴറ്റിയെടുക്കും. മീൻ പൊതിയാൻ വേണ്ടി നല്ലൊരു പീസ് വാഴയില എടുത്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇതുപോലെ വാഴയിലയുടെ 2 സൈഡും ചെറുതീയിൽ കരിയാതെ വാട്ടിയെടുക്കണം. ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നമ്മുടെ കരിമീൻ വറുത്തെടുക്കാം. ഒരു സൈഡ് വറവായി കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീൻ അധികം ഡീപ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഈ വറുത്ത മീൻ ഒന്നുകൂടെ വാഴയിലയിൽ മസാല വെച്ച് ഒന്ന് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. വാട്ടിയെടുത്ത ഇലയിലോട്ട് നേരത്തെ ഉണ്ടാക്കിയ മസാല 1 മീൻ വയ്ക്കുന്ന പാകത്തിൽ പരത്തി കൊടുക്കുക. അതിലോട്ട് വറുത്ത് വെച്ച കരിമീൻ വെച്ച് അതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടി മസാല പരത്തി കൊടുക്കുക. മീനിൻ്റെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടി 1 തണ്ട് കറിവേപ്പില, 1 സബോള, 2 കഷ്ണം തക്കാളി, 1 പകുതി പച്ചമുളക് കൂടി വെച്ച് നമ്മുടെ വാഴല കൊണ്ട് നന്നായി പൊതിഞ്ഞെടുക്കാം. ഇത് നിങ്ങൾക്ക് 1 നൂല് വെച്ചോ അല്ലെങ്കിൽ വാഴത്തണ്ടിൻ്റെ 1 കഷ്ണം കീറിയെടുത്ത് ഇതുപോലെ നന്നായി മുറുക്കി കെട്ടിയെടുക്കാം. ഇനി നമുക്ക് മീൻ ബേക്ക് ചെയ്യാൻ വേണ്ടി ചെറിയ തീയിൽ അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. ഇതിലോട്ട് പൊതിഞ്ഞ മീൻ വെച്ച് അതിൻ്റെ മുകളിൽ ഭാരമുള്ള എന്തെങ്കിലും വയ്ക്കുക.
ഇതുപോലെ ഒരു സൈഡ് വാഴല നന്നായി വാടി കഴിയുമ്പോൾ നമുക്ക് മറയ്ക്കാം. അടുത്ത സൈഡും ഇതുപോലെ ഒരു 8 മിനിറ്റ് വെച്ച് നമുക്ക് എടുക്കാം. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി. പൊള്ളിച്ചത് പൊളിച്ചു. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം ബെഞ്ച് അഡ്വഞ്ചേഴ്സ്.